ഹായ് എവരിവൺ, ഒരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് ലൈവിൽ വന്നത്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം വരാൻ പോവുകയാണ്. ടൂറിസ്റ്റ് ബസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ഇപ്പോൾ അതിൻ്റെ പോസ്റ്റർ ഞാൻ നമ്മുടെ തംബ്നെയിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കിളി എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അത് എൻ്റെ ചാനലല്ല അപ്ലോഡ് ചെയ്യുക, എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലായ ഇറ്റ്സ് മീ അമൃത എന്ന ചാനലാണ് ആ ഷോർട്ട് ഫിലിം അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊന്നും പ്രത്യേകമായിട്ട് ആരും എടുത്തു പറയാത്തൊരു വിഭാഗമാണ് മോട്ടോർ വാഹന തൊഴിലാളികൾ. ഇപ്പോൾ പ്രൈവറ്റ് ബസ് ആയിക്കോട്ടെ, ടൂറിസ്റ്റ് ബസ് ആയിക്കോട്ടെ, ഏത് വണ്ടി ആയാലും. അപ്പോൾ അതിൽ ജോലി നഷ്ടപ്പെട്ട, സ്ഥിര വരുമാനമൊന്നും ഇല്ലാത്ത ഒരു യുവാവിൻ്റെ ഒരു കഥയായിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ അതൊരു നമ്മുടെ വെബ് സീരീസിന് മുന്നോടിയായിട്ട് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ കൂടിയായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എന്തായാലും കൂടി ഉണ്ടാവണം. പിന്നെ ചാനല് അത്യാവശ്യം വീഡിയോസൊക്കെ ചെയ്യൽ കുറച്ച് കുറഞ്ഞിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള പ്രമുഖ ബസ് ബോഡി ബിൽഡേഴ്സിനെ പറ്റിയിട്ട് ചെറിയൊരു വീഡിയോ, ഒരു 2 മിനിറ്റുള്ള വീഡിയോ 2 ദിവസങ്ങളായിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നാളെയും ഒരു വീഡിയോ ഇടും. നമ്മുടെ REC റായൽ കോച്ച് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് കരൂറുള്ള. അപ്പോൾ പ്രകാശിൻ്റെ എല്ലാ മോഡലുകളും വളരെ പെർഫെക്റ്റ് ആയിട്ട് ക്ലോൺ ചെയ്യുന്നൊരു ബിൽഡറാണ്. അപ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടോ? കാരണം അവരുടെ രാജ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലുള്ള സെഡോൺ ഒരു വണ്ടിയുണ്ട്, വർമാസ് എന്ന് സൗണ്ടൊക്കെ ചെയ്ത്, അതൊക്കെ നിർമ്മിച്ചത് അവരാണ്. അപ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ നാളെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെബ് സീരീസ് എന്തായാലും കുറച്ച് ഡിലേ ഉണ്ടാവും. കൂടാതെ നമ്മുടെ ഈ ഷോർട്ട് ഫിലിം എടുത്ത് തന്നെ വരും. ഇപ്പോൾ ചാനലിൻ്റെ ലിങ്കും ഫസ്റ്റ് ഔട്ട്ലുക്ക് പോസ്റ്റും ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിലിടാം. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ആ ഷോർട്ട് ഫിലിം നിങ്ങളെല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നതാണ്, എനിക്ക് ചെറിയൊരു റോളുണ്ട് അതിൽ. അപ്പോൾ ആ റോൾ ഞാൻ അഭിനയിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പുള്ളി ഇറ്റ്സ് മീ അമൃത് എന്ന് പറഞ്ഞാൽ അമൃതിൻ്റെ ചാനലാണ്. അപ്പോൾ പുള്ളിയാണ് ഫുള്ള് കാര്യങ്ങളൊക്കെ ചെയ്യുക, ഞാനൊരു ആക്ടർ എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും. അതിനുശേഷം വെബ് സീരീസ് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഫീൽഡ് എക്സ്പീരിയൻസ് കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഫസ്റ്റ് ഇതൊന്നും ചെയ്യാന്ന് വെച്ചത്. പാർത്ഥസാരഥി, അലൻ, മുസാമിൽ, ശിവനന്ദ്, സെബിൻസി, സബു, റോഷൻ, റോഷ്, KV ബ്ലോക്സ്, വൈഷ്ണവ്, എല്ലാവർക്കും ഹായ് ഉണ്ട്. വൈഷ്ണവ് ഹായ് മാൻ അറിയോ, വൈഷ്ണവയെ മനസ്സിലായില്ല കേട്ടോ. റിബിൻ റിബു ഹായ്, അശ്വിൻ രജി ഹായ് ബ്രോ, KV ബ്ലോക്സ് ഹായ്, ഫവാസ് ഹായ്, സലിനി പ്രകാശ് ഹായ്, ഹാബി ഹായ്, അച്ചു ബ്ലോക്സ്, KL14 താങ്ക്സ് ബ്രോ, അജിത് കുമാർ കെ ഹായ്, മുകുന്ദൻ ഷിജ ഹായ്, റിബിൻ റിബു താങ്ക് യു റിബു, നിങ്ങൾ എന്ന് നിങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ വേണം. സെബിൻ താങ്ക് യു സെബിനെ, നമുക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. സതീഷസ്, സെബിൻ സി സബു, ശ്രീചക്ര, ഓൾമോസ്റ്റ് ഇന്ത്യയിലുള്ള എല്ലാ ബോഡി ബിൽഡേഴ്സിനെയും ലിങ്ക് ചെയ്തിട്ട് ഒരു ഷോർട്ടർ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. ആ സതീഷസ്, അതെ, രാജ പൊളി വണ്ടിയാണ്. ഇപ്പോൾ പ്രകാശിൽ നിന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ഫിനിഷിങ്ങോട് കൂടി തന്നെ ആ ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഇൻറ്റീരിയറും ഒക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്, നല്ല മോഡലാണ്. പിന്നെ പ്രകാശിനെയും റെക്കിനെയും കമ്പയർ ചെയ്യുമ്പം മോശമില്ലാത്തൊരു പ്രൈസ് ഡിഫറൻസും എന്തായാലും ഉണ്ടാകും. പ്രകാശിന് ചെയ്യുന്നതിനെക്കാട്ടിയും നല്ലൊരു പ്രൈസ് എമൗണ്ട് REC ചെയ്യുമ്പോൾ ഉണ്ടാവും. അഭിജിത്ത് ആചാര്യ, എസ് രവി, ഷുവർ, വെബ് സീരീസ് എന്തായാലും നമുക്ക് പൊളിക്കണം. അഭിനന്ദ് അഭി, അതെ, സുഖാണ് അഭിനന്ദ്, എനിക്ക് സുഖല്ലേ. അതെ അതെ, ഞാൻ ബസ് കേരള മോഡറേറ്ററാണ്. ഞാൻ ഏകദേശം കഴിഞ്ഞ ഒരു 7-8 മാസമായിട്ട് ബസ് കേരള മോഡറേറ്ററാണ്. ഞാൻ 2013 തൊട്ട് ബസ് കേരളയിലുണ്ട്, ആക്റ്റീവ് ആയിട്ടില്ല. ഞാൻ ഏകദേശം 14 തൊട്ട് ആക്റ്റീവ് ആയിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആണ് ഞാനായത്. നിഖിൽ എബ്രഹാം, വെൽക്കം ബസ് കേരള എക്സ് അഡ്മിൻ, ഞങ്ങളിവിടെ കണ്ണൂരുണ്ടപ്പാ. ആലച്ചേരി ഉള്ള ചേട്ടനല്ലേ. യാദവ് മോഹൻ, താങ്ക്സ് ബ്രോ, നിങ്ങളെല്ലാവരും സപ്പോർട്ട് എന്തായാലും ഞങ്ങളുടെ ഷോർട്ട് ഫിലിമിന് വേണം. എല്ലാവരും പുള്ളിയുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം.
വ്യൂസ് ഒക്കെ കുറവാണ്, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല, അതുകൊണ്ടാണ് ആ ഒരു റീച്ചിന്റെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ വീഡിയോസ് ഇടുന്ന സമയങ്ങളിൽ നമ്മുടെ ആക്റ്റീവ് സബ്സ്ക്രൈബർ എല്ലാം മാക്സിമം എല്ലാ ഗ്രൂപ്പുകളിലും ലിങ്കൊക്കെ ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതെ, ആറ്റം ചേരിയ നാട്ടുരാജ്യം. വണ്ടിപ്രാന്തൻ, വണ്ടിപ്രാന്തൻ, ഹായ് വണ്ടിപ്രാന്ത, ട്രെൻഡിങ് ബ്ലോഗ്സ്, ഹായ്. ഇപ്പോൾ ഇനി കൂടുതൽ ആരും ലൈവ് കാണാനൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ലൈവ് അങ്ങ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. എനിക്ക് കുറച്ച് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോർട്ട് ഫിലിമിനായിട്ട് വെയിറ്റ് ചെയ്യുക, എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മുടങ്ങാതെ കണ്ട് എല്ലാവരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്ത് ചാനലിലൊന്ന് ഉയർത്തി കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഇനി ഒന്നെങ്കിൽ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ വേറെ കാര്യമായിട്ട് ഒന്നുമായിട്ട് വരാം. പിന്നെ ചെറിയൊരു ടോപ്പിക് ചെയ്താൽ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ എല്ലാവരും ബസ്സിൽ പിക്സൽ വർക്കും ലൈറ്റ് വർക്ക്സും ഒക്കെ നല്ലോണം ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നുണ്ട്. അപ്പോൾ അത് ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ള ഒരുപാട് പേർക്കൊരു സംശയമുണ്ട്. അതിലൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ടൊരു വീഡിയോ വേണോ, അതോ കൂടുതലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതെ ഒഴിവാക്കണം? കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്ത് ഒഴിവാക്കുന്നതാണ് ടൂറിസ്റ്റ് ബസ് ഇൻഡസ്ട്രിയുടെ ഭാവിക്ക് നല്ലത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്യാവശ്യം മെജോറിറ്റി ചെയ്യണം എന്നൊരു താല്പര്യം പറയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഇതിനു മുമ്പ് ഞാൻ ടൂറിസ്റ്റ് ബസ്സിൽ അലൗഡ് ലൈറ്റ് ആൻഡ് സൗണ്ട് ബോക്സിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്ര ഡെപ്തിലൊന്നും പോയിട്ടില്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പോയത്. അത് തന്നെ ഒരുപാട് പേര് അങ്ങനെയൊന്നും ചെയ്യേണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലും ചെയ്യാതിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് പേരെ പ്രതികൂലമായിട്ട് ബാധിക്കും. കാരണം ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ലൈറ്റ് ബോക്സ് ഒക്കെ ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും നിയമസാധ്യതകൾ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള വാഹന ഉടമസ്ഥർ ഇവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചിലപ്പോൾ ചെയ്യാം. അപ്പോൾ ആ ഒരു ഇഷ്യൂ കൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യാതിരുന്നത്. ഗൗരി കിത്തു, എന്തായാലും ഈ മാസത്തിനുള്ളിൽ എന്തായാലും ഷോർട്ട് ഫിലിം എത്തും. ഈ മഴയുടെ ഒരു ഏകദേശം ഒരു മഴയുടെ തീവ്രത കുറയുന്നതനുസരിച്ച് നമ്മുടെ വെബ് സീരീസിൻ്റെ മറ്റ് കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. മഴയായതുകൊണ്ടും ഇപ്പോൾ കൊറോണ കുറച്ച് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കൊറോണയ്ക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഫ്രീ ആകുന്ന കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ വെബ് സീരീസിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. പിന്നെ ഫണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്, സ്പോൺസർഷിപ്പ് ഒന്നുമില്ല. അപ്പോൾ എന്തുണ്ടെങ്കിൽ നമ്മുടെ ഓൺ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്തിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് മാത്രമുള്ള ഒരു വരുമാനമൊന്നും യൂട്യൂബ് ഒന്നും ലഭിക്കുന്നില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ലഭിച്ചതിന് ശേഷം കുറച്ച് ഒന്ന് കൈ നോക്കി ഇട്ടിട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഐഷർ ചേസിസ് BS6 റിവ്യൂ ചെയ്യുമോ? ചെയ്യാൻ താല്പര്യമുണ്ട്, മെറ്റീരിയൽ കിട്ടാൻ പാടാണ്. നമ്മുടെ മലബാർ സൈഡിലേക്ക് അങ്ങനെ മെറ്റീരിയൽ ഒന്നും വരുന്നില്ല. എപ്പോഴും നമ്മൾ ആ ഒരു എറണാകുളം ആ സൈഡിലേക്ക് തന്നെ പോകേണ്ടി വരും എന്തായാലും എടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ ഒരു കൊറോണ പശ്ചാത്തലത്തിൽ പോകാനും പറ്റില്ല. എന്തായാലും ഇറങ്ങി കസ്റ്റമർ ഫീഡ്ബാക്ക് ഒക്കെ വരട്ടെ, എന്നിട്ട് വിത്ത് കസ്റ്റമർ ഫീഡ്ബാക്ക് ചെയ്യാം. അല്ലാതെ ഒരു പ്രൊഡക്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വന്നാൽ നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞതുകൊണ്ട് കസ്റ്റമേഴ്സിന് വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. ആ വണ്ടി ഇറങ്ങി അത്യാവശ്യം കസ്റ്റമേഴ്സിൻ്റെ ഒരു ഫീഡ്ബാക്ക് വന്നതിന് ശേഷം അത് റെപ്രസെൻ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു പുതിയ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് അതിൻ്റെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ബ്രൗസ് ചെയ്താലോ ലഭിക്കും. അത് നോക്കിയിട്ട് അത് പറയലാണല്ലോ പൊതുവെ റിവ്യൂസിൽ വരുന്നത്. അപ്പോൾ അതിലുപരി ഒരു കസ്റ്റമേഴ്സിൻ്റെ കസ്റ്റമർ സൈഡിൽ നിന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ അതൊന്ന് ചൂണ്ടിക്കാണിച്ചല്ലെങ്കിൽ അവരുടെ ആ ഒരു റെസ്പോൺസിനനുസരിച്ച് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്ലിയർ കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇത് നോർമൽ ഒരു ട്യൂബിൻ്റെ വട്ടത്തിൽ ഇരുന്നിട്ട് ചെയ്യുന്നതാണ്. എൻ്റെ കയ്യിൽ മറ്റുള്ള ലൈറ്റിംഗ് സിസ്റ്റമോ കാര്യങ്ങളോ ഞാൻ പിന്നെ ഇവിടെ ടോർച്ച് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വെളിച്ചത്തിലാണ് ഈ ഒരു ഇതെങ്കിലും. അപ്പോൾ അതുകൂടി ഇല്ലെങ്കിൽ ഒന്നും കാണില്ല. ബസിന്റെ കളർ കോഡ് ഫോളോ ചെയ്യുന്നല്ലോ, എന്താ വേഷം കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു മാസത്തെ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലായിട്ട് പിന്നെ ഒന്നും പറയുന്നൊന്നും കേൾക്കുന്നില്ല. പിന്നെ അതിനുശേഷം കാര്യമായിട്ട് വണ്ടികളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ട് അതിനുശേഷം പെയിന്റ് ആദ്യം നമ്മുടെ പ്രകാശം നേരുമ്പോൾ അധികം വൈറ്റ് കളർ ആയിരിക്കും. പിന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം ഇവർ കളർ ആഡ് ചെയ്യുന്നതാണ് പൊതുവെ കാണുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും. പുതിയ വണ്ടികളൊന്നും ഇപ്പോൾ പ്രകാശം അങ്ങോട്ട് ബോഡി ബിൽഡ് ചെയ്തിട്ട് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. CFR പുതുതായിട്ട് പുതുക്കിയിട്ടില്ല, എല്ലാം വണ്ടി GFOM ഇട്ടിട്ടുള്ളൂ. എന്നാൽ എക്സംഷൻ കിട്ടാൻ ചാൻസ് ഇല്ല, ഒരു മാസത്തെ എക്സംഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി എല്ലാവരും
കൂടി നമുക്ക് കളർ കോഡ് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ചോദിക്കാരൊന്നുമില്ലല്ലോ. നമുക്ക് നമ്മുടെ ഈ ലൈവ് വൈൻഡ് അപ്പ് ചെയ്തൂടെ? കളർ കോഡ് മാറ്റണമെങ്കിൽ ബസ് ഓണേഴ്സ് തന്നെ വിചാരിക്കണം, എല്ലാവരും കൂടി ഞങ്ങൾക്ക് കളർ കോഡ് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഒരു റിക്വസ്റ്റ് കൊടുത്താൽ മാത്രമേ ഇനി മാറും. ഒരു കൂട്ടം കളർ കോഡ് വേണമെന്നും ഒരു കൂട്ടം കളർ കോഡ് വേണമെന്ന സ്ഥിതിക്ക് മെജോറിറ്റി ആർക്കാണോ അവർക്കാണ് വരിക. അതായത് രജിസ്റ്റേർഡ് അസോസിയേഷനിൽ നിന്നും എത്രത്തോളം ആളുകളെ റെപ്രസെന്റ് ചെയ്തിട്ട് പോകുന്നു എന്നുള്ള. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സി സി ഒ എ അല്ലേ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള ഒരു സംഘടന. അപ്പോൾ അവരുടെ കൂടുതലല്ല, അവരാണ് കളർ കോഡിനെ സപ്പോർട്ട് ചെയ്തിട്ട് മുൻധാരയിലേക്ക് വന്നത്. അപ്പോൾ അവർ തന്നെ വിചാരിക്കണം. ഒരു ഓപ്പറേറ്ററെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇതിന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറക്കാൻ പറ്റുമോ അത്രയും നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും റിട്ടേൺ കിട്ടും. പിന്നെ വണ്ടിയുടെ ലുക്കിലുപരി വണ്ടിയുള്ള ഫീച്ചേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആളുകൾ യാത്രകൾ ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അതിനനുസരിച്ചിട്ട് കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി ഗുണമാണ്. എല്ലാവരും എക്സ്റ്റേണൽ ഔട്ട്ഫിറ്റ് നോക്കിയിട്ടല്ലേ വണ്ടിയൊക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കളർ കോഡ് വരുന്നുണ്ടെങ്കിൽ പാവപ്പെട്ട അയ്യോ വണ്ടിയോടുള്ള അതിയായ ആഗ്രഹം കൊണ്ട് വണ്ടിയൊക്കെ എടുത്തവർക്കൊക്കെ കളർ കോഡ് ഉണ്ടെങ്കിൽ അതൊരു സഹായകരമാവും സർവീസ് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലാതെ 2 ലക്ഷം രൂപ പെയിന്റിനും ലൈറ്റ് ബോക്സും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാ വണ്ടിയോടുള്ള അത്രക്കുള്ള ആഗ്രഹം കൊണ്ട് ടൂറിസ്റ്റ് ബസ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിപ്പം ഈ ലൈവ് കാണുന്ന 21 പേരിൽ ഒരു 20 പേർക്കും ടൂറിസ്റ്റ് ബസ് സ്വന്തമായിട്ട് സ്വന്തമാക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ കയ്യിൽ മതിയായ പൈസ ഇല്ല, അതാണ് എല്ലാവരും വിഷയം, പൈസ ഇല്ല. അപ്പോൾ നമുക്ക് എത്രത്തോളം ഇതിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരനും ഒരു ടൂറിസ്റ്റ് ബസ് വാങ്ങിക്കാനുള്ള ആ ഒരു ചുറ്റുപാട് വരാൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മുടെ ഈ സി സി ഒ ഒക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയെ പറ്റുമെങ്കിൽ നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. ടൂറിസ്റ്റ് ബസ്സിൽ കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറച്ചിട്ട് എല്ലാവർക്കും കടന്നു വരാനുള്ള ഒരു സാധ്യത കൊടുക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സച്ചിൻ സച്ചു, ഹായ് സച്ചിൻ, എന്തൊക്കെയാണ്? സൂരജ്, ഹായ് ബ്രോ. ഗുരുസർ, ഹായ് മച്ച. അപ്പോ എല്ലാവർക്കും നിന്നും ആർക്കൊന്നും ചോദിക്കാനുണ്ടോ? പ്രമീത് പ്രകാശ്, ചേട്ടാ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നാ തുടങ്ങുന്നത്? അത് കറക്റ്റ് അറിയില്ല പ്രമീതെ, അത് നിങ്ങളുടെ കൺസേൺ ആർ ടി ഒ ആയിട്ട് കൂടിയാലോചിച്ച് ചെയ്യേണ്ടി വരും. അതായത് ഈ ആൾക്കൂട്ടം കൂടുതലും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ. ഇപ്പോൾ വണ്ടിയുടെ രജിസ്ട്രേഷൻ തന്നെ ഗ്രൗണ്ടിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വണ്ടി എടുത്ത് ഏകദേശം 1 മാസമൊക്കെ പിടിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിലൊക്കെ ഒരു കൊറോണയുടെ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ സെറ്റിൽ ആവാതെ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നില്ല, എന്തായാലും ഡിലേ ഉണ്ടാവും. ബസിന്റെ സൈഡിൽ യാതൊരു തരത്തിലുള്ള സ്റ്റിക്കർ വർക്കും അലോഡ് അല്ല. ബസ്സിൽ പെയിന്റും പിന്നെ അത്യാവശ്യം വെക്ടർ ലൈൻസേ പാടുള്ളൂ, സ്റ്റിക്കർ വർക്കൊന്നും അലോഡ് അല്ല. അതൊക്കെ അതിനെതിരെയാണ് ശരിക്കും. അത് സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അഡീഷണൽ ആയിട്ട് ടാക്സ് ഒക്കെ അടക്കണം. പക്ഷെ ആ ഒരു ടാക്സ് അടക്കാനുള്ള ഒരു എക്സംഷൻ നമുക്കൊരു 15,000 രൂപയൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ അതിനണക്കായിട്ടുള്ള സൈഡിൽ നമുക്ക് ചിത്രങ്ങളും നമ്മുടെ പരസ്യങ്ങളും വെക്കാം. അപ്പോൾ ആ ഒരു പ്രൊവിഷൻ ടൂറിസ്റ്റ് ബസ്സുകൾക്കും പ്രൈവറ്റ് ബസ്സുകൾക്കും എടുത്തു കളഞ്ഞിട്ടുണ്ട്. അത് കെ എസ് ആർ ടി സിക്ക് മാത്രമാണ് പരസ്യം ചെയ്യാനുള്ള ഒരു എന്തെങ്കിലും അത്യാവശ്യം വെക്ടർ ലൈൻസോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഒരാളുടെ രൂപമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റിക്കർ വർക്കോ ഒന്നും ചെയ്യാൻ പാടില്ല. അത് ഏകദേശം പരസ്യം എന്നുള്ള രീതിയിൽ വരും, അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ റിലീസ് ഡേറ്റ് ഏകദേശം ഈ മാസത്തിനുള്ളിൽ ഉണ്ടാവും, അത്രേ പറയാൻ പറ്റൂ. ഒരു ലോ ബഡ്ജറ്റിൽ വലിയ സന്നാഹങ്ങളൊന്നും ഇല്ലാതെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന്റെ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അത് റിലീസ് ആവുന്നു, എന്തായാലും റിലീസ് ചെയ്യുന്ന ഒരു 3-4 ദിവസം മുന്നേ തന്നെ എല്ലാവരും അറിയിക്കും. കാരണം ഒരു ചെറിയ ചാനൽ അല്ലേ, എല്ലാവരിലേക്ക് അറിഞ്ഞു വരാൻ കുറച്ച് ദിവസങ്ങളൊക്കെ എടുക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ ലൈവിൽ എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോ അല്ലെങ്കിൽ ഈ ലൈവിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ലൈവ് വരുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാമിലായാലും ശരി യൂട്യൂബിലായാലും പോസ്റ്റ് ചെയ്യാം. വരുന്ന ടൈമും ഏകദേശം അപ്രോക്സിമേറ്റ് ടൈമും ഡേറ്റൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയാനുള്ള താല്പര്യം ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ സ്പെസിഫൈഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോയും ചെയ്യാം, അതൊന്നൊരു കുഴപ്പമുള്ള കാര്യമല്ല. പ്രമീത് പ്രകാശ്, ഏഞ്ചൽ ട്രാവൽസിൻ്റെ റിവ്യൂ ഇനി ഉണ്ടാവില്ല അല്ലേ? ലാസ്റ്റ് എന്നോടൊരു ഡേറ്റ് പറഞ്ഞു, ഒരു ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു. ഒരു ശനിയാഴ്ച ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് തലേദിവസം അവിടെ കണ്ടെയ്ൻമെന്റ് സോണാണ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പിന്നെ ഒരു ദിവസം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് ലാസ്റ്റ് പറഞ്ഞതിൻ്റെ ആ ഒരു എന്നോട് പറഞ്ഞ ആ ഡേറ്റും പുള്ളി ചെയ്ത ഡേറ്റ് ഏകദേശം സെയിം ആണ്. അപ്പോൾ എന്നോട് കണ്ടെയ്ൻമെന്റ് സോണിലാണ് അവിടെ വണ്ടിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പിന്നെ വേറെ ഒരാൾ പോയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് താല്പര്യമില്ലാത്തത് കൊണ്ടാവാം അവർ വേറെ ഒരാൾ ചൂസ് ചെയ്തിട്ടുണ്ടാവാം.
അതുകൊണ്ട് ഇനി ഏഞ്ചൽസ് ഇല്ല, ഇനി അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ല, അതിന് പിന്നെ കോൺടാക്ടും ചെയ്തിട്ടില്ല. അവരെന്നെ ഇനി കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, അത്രേ ഉള്ളൂ. അതെ, ഒരു കിളിയുടെ കഥയാണ്. അപ്പോൾ ബസ്സിൽ ഒരു ടൂറിസ്റ്റ് ബസ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അറ്റൻഷനും പോകുന്നത് ഡ്രൈവർക്കാണ്. അപ്പോൾ പക്ഷേ അതിൻ്റെ ഡ്രൈവറെ പോലെ തന്നെ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ അവിഭാജ്യ ഘടകം തന്നെയാണ് ക്ലീനറും, അതായത് കിളി. അപ്പോൾ കിളിയുടെ ജീവിതത്തിലെ കാണാപ്പുറങ്ങൾ തേടിയുള്ള ഒരു യാത്ര എന്നൊക്കെ പറയാം. ഇതിലല്ല ഇതിലല്ല, ഇറ്റ്സ് മീ അമൃത് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അതിലാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ, അല്ല എനിക്ക് ഇതിൻ്റെ അത് കമൻറ്റ് സെക്ഷനിൽ എങ്ങനെ റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് വലിയ പിടുത്തമില്ല, ഇതിലൊന്നും വരുന്നുമില്ല. എന്തായാലും ഇത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചാനലിൻ്റെ ലിങ്ക് ഇടാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാബായിട്ട് വിടുന്നുണ്ട്, നിങ്ങൾ അവിടുന്നാലും പോയിട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ലൈറ്റ് വർക്ക്സ് റോൾസ് ഇത് റിലീസ് ചെയ്യുന്നു. വണ്ണസ് ഹോളിഡേസ് ചെയ്തല്ലോ, വണ്ണസ് സ്റ്റിക്കർ വർക്ക്സ് ഒന്നും ചെയ്തിട്ടുണ്ടല്ലോ. അവരുടെ എപ്പോഴും ചെയ്യുന്ന ആ ഒരു പെയിന്റ് വർക്കല്ലേ, നടുക്കുള്ള മറ്റേ ലെമണും പിന്നെ അതിനുള്ളൊരു ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പ്രൊജക്ഷനും അല്ലേ, അതെല്ലാ വണ്ടികളും ചെയ്യുന്നില്ല. അതൊരു ഗ്രാഫിക്കായിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. നടുക്കൊരു ലെമണിൻ്റെ ഒരു ഒബ്ജക്റ്റ്, അത് അവരുടെ ലോഗോ ആണ്. ആ ലോഗോ അവർ വണ്ണസിൻ്റെ ലോഗോ അല്ല, അത് ലോഗോ അവർ രജിസ്റ്റർ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ലോഗോ അല്ലേ, അപ്പം അത് വെക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഹലോ ഗോവിന്ദ് ട്രാവൽസ് ചെയ്യൂ. ഗോവിന്ദ് ട്രാവൽസ് എവിടെയാണ്? കണ്ണൂരിനുള്ളിൽ, അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് കാസർഗോഡ് വരെ അല്ലെങ്കിൽ കോഴിക്കോട് വരെയൊക്കെ പോകാം. അതിൽ കൂടുതലായിട്ടൊന്നും ബുദ്ധിമുട്ടാണ് പോയിട്ട് വരാനേ. ഒന്നാമത് ട്രെയിനില്ല, ബസ് പോക്കൊക്കെ റിസ്ക്കാണ്, ഇത്രയും ദൂരം ബൈക്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ളത് ഒരു കാറാണ്, പിന്നെ I20 പെട്രോളാണ്. അപ്പോൾ അതിൻ്റെ ഒരു മൈലേജ് എന്നൊക്കെ പറയുന്നത് കുറച്ച് കഷ്ടിയാണ്. പോയിട്ട് വരാനുള്ള ആ ഒരു ചെലവ് അല്ലാതെ പോയിപ്പോ. വൈശാഖ് എൻ എം ഹലോ. ഗുരുസരൻ റക് ബോഡി വീഡിയോ ഇടു ബ്രോ. എന്തായാലും നാളെ എന്തായാലും റക്കിൻ്റെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഒരു ഒരു ബോഡിയെ കുറിച്ച് അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല, ഒരു എല്ലാ ബോഡികളെ കുറിച്ചും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോവാം. അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാണ്, എക്സാക്ട് പ്ലേസ് ഏതാണ്, അവർ ഇതുവരെ ചെയ്തിട്ടുള്ള വണ്ടികളുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ചോയ്സ്, അതാണ് എൻ്റെ ഈ ഒരു സീരീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ടൂറിസ്റ്റ് ബസ് എന്ന് പറയുമ്പോൾ പ്രകാശ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മാറി ചിന്തിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ചോയ്സ് എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു സീരീസ് ചെയ്യുന്നത്. പ്രകാശിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രകാശിൻ്റെ എല്ലാം ഓൺ ഡിസൈൻ ആണോ, അല്ലെങ്കിൽ പ്രകാശ് വേറെ ആരും നിന്ന് കോപ്പി അടിക്കുന്നതാണോ, അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ടൂറിസ്റ്റ് ബസ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ലിസ്റ്റിലുണ്ടാവും. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചാനലൊന്ന് നോക്കിയാൽ ഒരുപാട് ടൂറിസ്റ്റ് ബസ് റിലേറ്റഡ് ആയിട്ടും പ്രൈവറ്റ് ബസ് റിലേറ്റഡ് ആയിട്ടും ഒക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. ഫ്രീ ആകുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക. തൃശ്ശൂർ എന്തായാലും കൊറോണയുടെ കേസൊക്കെ കേട്ട്, എന്നിട്ട് എന്തായാലും തൃശ്ശൂർ എന്തായാലും വരും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. പുറത്ത് ലൈറ്റൊന്നും വെക്കാൻ പാടില്ല. മോട്ടോർ വെഹിക്കിൾ റൂൾ അല്ലെങ്കിൽ ആക്ട് പ്രകാരം പറയുന്നത് ഫ്രണ്ടിൽ നമുക്ക് റിഫ്ലക്ടർ ലൈറ്റ് ആയിട്ട് വൈറ്റ് യൂസ് ചെയ്യാം, സൈഡിൽ ആംബർ, ബാക്കിൽ റെഡ്. ഇത്രയും ലൈറ്റ്സേ പാടുള്ളൂ, ബ്ലിങ്കിങ് ലൈറ്റ്സ് ഒന്നും പാടില്ല, അതൊക്കെ ഇല്ലീഗലാണ്. ഇത്രയും ലൈറ്റ്സ് മാത്രമേ ഔട്ട് സൈഡ് പ്രിമൈസസിൽ പാടുള്ളൂ, അതും പിന്നെ ഹെഡ്ലൈറ്റും, ഹെഡ്ലൈറ്റ്, ഫോഗ് ലാമ്പ്. അഡീഷണൽ ആയിട്ട് നമ്മൾ നോക്കുന്ന ലൈറ്റ് ശരിക്കും ബോഡി, ഒരു ബോഡി ഡിസൈൻ ചെയ്തിട്ട് അതിന് അപ്രൂവൽ എടുക്കുന്ന ലൈറ്റ്സ് മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഇന്റീരിയറിൽ വരുന്നതാണെങ്കിൽ പാസഞ്ചർ ലോങ് ജേണി വരുമ്പോൾ എന്തെങ്കിലും കാര്യം, പിന്നെ അത്യാവശ്യം വെളിച്ചം ഫുൾ ഇരുടാവാതെ പാസഞ്ചേഴ്സിന് അത്യാവശ്യം വെളിച്ചം വേണ്ട രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന, ഇപ്പോഴത്തെ നീല വെളിച്ചമില്ല, നീല പച്ച നീല അങ്ങനെയുള്ള വെളിച്ചം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത്യാവശ്യം ചെറിയ തോതിൽ ഇലൂമിനേഷൻ, അതായത് നമ്മളെ ഇലൂമിനേറ്റിംഗ്, അതായത് മിന്നുവും കെടുവും ചെയ്യുന്ന ലൈറ്റില്ലേ, ഫ്ലാഷിങ്, ചെറിയ തോതിൽ ഫ്ലാഷിങ് ലൈറ്റ് ഉപയോഗിക്കാം, അത്രേ അലോഡ് പെർമിഷൻ ഉള്ളൂ. ബാക്കി അഡീഷണൽ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒക്കെ അതിന് നമുക്ക് വരുമ്പോഴേക്ക് കണ്ടറിയാം. വണ്ടിയിൽ ഗ്രാഫിക്സ് ഒന്നും പാടില്ല, പെയിന്റ് വർക്ക്സ് ചെറിയ രീതിയിലൊക്കെ ചെയ്യാം, പക്ഷെ ആ പെയിന്റ് കഴിപ്പിക്കും. അതുകൊണ്ടാണ് എല്ലാവരും പ്രകാശം നേരുമ്പം വെറും വെള്ള വെള്ള പെയിന്റ് മാത്രം അടിച്ചിട്ട് പിന്നെ അവിടുന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം ഇനി പെയിന്റും പരിപാടിയൊക്കെ ചെയ്യുന്നത്. അത് രണ്ട് കൊല്ലം വരെ അങ്ങ് തട്ടി പോവാം, അത് കുഴപ്പമില്ല. പിന്നീടാണ് അതിന്റെ പ്രശ്നങ്ങളൊക്കെ വരാൻ പോകുന്നത്. മിനി ബസ്സിന്റെ വീഡിയോ ചെയ്യാം, ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, കോസ്മോന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്നും കണ്ടു നോക്കുക. വീഡിയോസ് ഒക്കെ പുറകെ വരുന്നുണ്ട്, റിവ്യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ എല്ലാം ഒന്നും ഒത്തു വരുന്നില്ല. ഒന്നാമത്
വീഡിയോ എടുക്കാൻ പറ്റിയ ക്യാമറ കാര്യങ്ങളൊന്നുമില്ല. മൊബൈൽ ക്യാമൊന്നും എൻ്റെ ക്യാമറ ഒന്നുമില്ല, ക്ലിയർ ഒന്നും. ഞാൻ ഫ്രണ്ട്സിനെ ആരും കൂട്ടിയിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം അധികം ആളുകളും കണ്ടെയ്ൻമെൻറ് സോണും റെഡ് സോണിലൊക്കെയാണ് ഉള്ളത്. അവർക്കൊന്നും ഇപ്പോൾ വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് വീഡിയോ ഇപ്പോൾ ഒന്നും ചെയ്യാത്തത്. കേരളത്തിൽ ഒരുപാട് ബോട്ടേഴ്സ് ഇല്ലേ, നമ്മുടെ കൊണ്ടോടി ഉണ്ട്, ഓജസ് ഉണ്ട്, ഒരുപാട് ബോഡി ബിൽഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ടൂറിസ്റ്റ് ഹൗസ് ചെയ്യാനാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ഓജസ് ബോഡി ബിൽഡേഴ്സ് ഉണ്ട്. ഓജസ് നല്ല കിട്ടലും പോലെ ചെയ്യും. പിന്നെ ഓജസിൻ്റെ വണ്ടികൾ കുറച്ച് ഹൈറ്റ് കൂടുതലായിരിക്കും, പക്ഷേ നല്ല വർക്ക് ഫിനിഷിങ്ങും ഈ നമ്മുടെ നമ്മുടെ ഇതിൻ്റെ ബോഡീൻ്റെ ലൈഫൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓജസ് സൂപ്പറാണ്. ഒരു പ്രൈവറ്റ് ബസ് റിവ്യൂ ഓൾറെഡി ഒരുപാട് പേര് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചെയ്യാതിരുന്നത്. ചെയ്യാം, ടൂറിസ്റ്റ് പ്രൈവറ്റ് ബസ്സിൻ്റെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വണ്ടി വരാനുണ്ട്, അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് ആയിട്ട് തന്നെ ചെയ്ത് കളയാം. ബസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ചെയ്യുന്നില്ല എന്തായാലും, അത് നമ്മുടെ പ്രശാന്തായിട്ടും ചെയ്യും. നമ്മുടെ പ്രശാന്ത് പറവൂർ ഇല്ലേ, പുള്ളി നന്നായിട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഈ നറേഷൻ വലിയൊരു പിടുത്തമില്ലാത്ത പരിപാടിയാണ്, അത് പുള്ളി നല്ല ഭംഗിയായിട്ട് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും വണ്ടി ഉണ്ടെന്ന് സജഷൻ ഉണ്ടെങ്കിൽ പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി നല്ല കിട്ടലും പോലെ ചെയ്യും. നറേഷൻ ഒരു ലൈറ്റും പാടില്ല, അണ്ടർ ലൈറ്റ് ഒന്നും പാടില്ല. അണ്ടർ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കസ്റ്റം ഷാസി നിർമ്മ, അതായത് വണ്ടിയുടെ ചേസ് നിർമ്മിക്കുന്ന സമയം നമ്മുടെ മാനുഫാക്ചറർ പ്രൊവൈഡ് ചെയ്യുന്ന ലൈറ്റ് ഉപയോഗിക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെറിയ തോതിൽ നമ്മുടെ വണ്ടിയുടെ മെയിൻ്റനൻസ് ആവശ്യങ്ങൾക്ക് മെക്കാനിക്കിനൊക്കെ അടിയിൽ പോകുന്ന സമയം എന്തെങ്കിലും വെളിച്ചത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ലൈറ്റ് ആണെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വലിയ രീതിയിലൊന്നും പ്രശ്നം ഉണ്ടാക്കില്ല. ബെസ്റ്റ് സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെ ഒരു നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഒരിക്കലും ഒരു സൗണ്ട് സിസ്റ്റം ബെസ്റ്റ് സൗണ്ട് എന്ന വണ്ടിയുടെ അതോ ഷേപ്പും എല്ലാത്തിലും ഡിപ്പെൻഡ് ആയിട്ടാണ് നമ്മളൊരു സെറ്റ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും ഒരു സൗണ്ട് സിസ്റ്റത്തെ പറ്റി പറയാൻ പറ്റില്ല. പിന്നെ നമുക്കാകെ ലീഗലി നോർമൽ സ്പീക്കേഴ്സ് വെക്കാൻ പറ്റും, സബ് വൂഫേഴ്സ് അങ്ങനെയൊന്നും വെക്കാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ പഴയ അജന്തയുടെ സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ബെസ്റ്റ്. പണ്ട് ഈ പറയുന്ന വലിയ ഫോറിൻ ബ്രാൻഡ്സ് ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല നമ്മുടെ ടൂറിസ്റ്റ് ഹൗസിലൊക്കെ ചെയ്തത്. അജന്തയുടെ ഒരു നാലോ അഞ്ചോ സ്പീക്കറും കുറച്ച് പണ്ടത്തെ ഗുരു ലൈറ്റൊക്കെ വെച്ചിട്ടാണ് പണ്ട് ടൂറിസ്റ്റ് ഹൗസ് ഇറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു റിക്വയർമെൻറ്റേ ഉള്ളൂ. നമ്മുടെ ഓവർ ഹൈപ്പ് ചെയ്ത് ചെയ്ത് അതിൻ്റെ ചിലവുകളും പോലീസുകാരുടെ കീശയിൽ കുറേ പൈസ കൊടുക്കുന്നതല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ. ആവശ്യത്തിനല്ല, ഒന്നും ഓവറാകാൻ പാടില്ല. ഓഫ് റോഡ് കാർ റിവ്യൂ. ഓഫ് റോഡ് കാറൊന്നും ലീഗലി ചെയ്ത വണ്ടിയൊക്കെ കിട്ടണം. ഇത് നമ്മുടെ ഇല്ലീഗലി മോഡിഫൈഡ് ചെയ്തൊക്കെ ആകുമ്പോൾ പിന്നെ റിവ്യൂവർക്കും പ്രശ്നമാണ്. അത് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്തതിന് ചിലപ്പോൾ ഞാനകത്തു പോകും. അല്ലേ, മോഡിഫിക്കേഷൻ വീഡിയോസ് തന്നെ ഒന്നും അധികം പ്രൊമോട്ട് ചെയ്യാതെ നിൽക്കുന്നതാണ് നല്ലത്. റൊസാരിയോ റിവ്യൂ. റൊസാരിയോ റിവ്യൂ അവരുടെ ഒരു ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യും. ആരായാലും നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി റിവ്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ എന്തായാലും വരും. എന്തായാലും ഒരു ഓഫർ വരട്ടെ, ഓഫർ വന്ന് എന്തായാലും ചെയ്യാം. ഗ്രേഡിയൻ കളറ് പറ്റായിരിക്കൊന്നുമില്ല, ഗ്രേഡിയൻ കളറൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. നമ്മുടെ ആർ സിയിൽ നമ്മൾ ആ കളർ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കളേഴ്സ് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പം ഏകദേശം 26 മിനിറ്റോളമായി നമ്മൾ നമ്മുടെ ഷോർട്ട് ഫിലിമിനെ പറ്റിയിട്ട് പറയണ വന്നത്, പക്ഷേ പറഞ്ഞു പറഞ്ഞ് അങ്ങ് എവിടെയൊക്കെ എത്തിപ്പോയി. അപ്പം എന്തായാലും ഇപ്പം അടുത്ത് തന്നെ ഉണ്ടാവും. ഞാൻ ആ ഫസ്റ്റ് പോസ്റ്ററും നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന ചാനലിൻ്റെ ലിങ്കും കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം. എല്ലാവരും ഒന്ന് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഷോർട്ട് ഫിലിമിനെ ഒന്ന് നല്ലൊരു രീതിയിലൊന്ന് എല്ലാവരും ഷെയറൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നല്ല രീതിയിലൊരു ഹിറ്റാക്കി മാറ്റുക. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. അപ്പോൾ കാണാം.